ആഴത്തിൽ വീണു പോയാലും നിനക്കൊരാപത്തും വരികയില്ല. അഗ്നികുണ്ടത്തിൽ വീണു പോയാലും ജ്വാല നിന്നെ വിഴുങ്ങുകില്ല. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:46 തിരുവചനമാണ്. വചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ശത്രുക്കൾ എന്ന് കരുതി ഒത്തിരിയേറെ പേരെ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഒരുപക്ഷെ ജീവിത പങ്കാളി തന്നെ ശത്രുവായിട്ട് കാണുന്ന ചില വ്യക്തികളുണ്ട്, മക്കളെ ശത്രുക്കളായിട്ട് കാണുന്നവരുണ്ട്, മാതാപിതാക്കളെ ശത്രുക്കളായിട്ട് കാണുന്നവരുണ്ട്, ഒരുപക്ഷെ അയൽവക്കക്കാരെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട്. അത് പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളായിട്ട് കാണുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു പലരും. ഒരുപക്ഷെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതുകൊണ്ടാകാം, നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചെയ്ത് കിട്ടാത്തത് കൊണ്ടാവാം, നമുക്കെതിരെ ചെയ്തത് കൊണ്ടാവാം, പലവിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ദ്വേഷിക്കുന്നവരാണ്, മറ്റുള്ളവരോട് ശത്രുത വെച്ച് സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോനാഥൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ശത്രുക്കളെ സ്നേഹിക്കുവനെന്ന്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പൂർണതയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുവാനായിട്ട് ഈശോ ഈ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറുക്കുക, മറക്കുക എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ മറക്കാനായിട്ട് നമുക്ക് അത്ര എളുപ്പത്തിൽ കഴിഞ്ഞു എന്ന് വരത്തില്ല, പക്ഷെ പൊറുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. വെറുപ്പ് എന്ന് പറയുന്നത് അത് മാനുഷികമാണ്, പൊറുപ്പ് അല്ലെങ്കിൽ പൊറുക്കുക എന്ന് പറയുന്നത് അത് ദൈവികമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവിക വഴിയിലേക്കാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും ഈശോ വിളിക്കുക. കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തേ എന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെതിരെ പ്രവർത്തിക്കുന്നവര്, ഒരുപക്ഷെ നമ്മെ വേദനിപ്പിക്കുന്നവര്, മാറ്റി നിർത്തുന്നവർ, ഒറ്റപ്പെടുത്തുന്നവര്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നശിപ്പിക്കുവാനായിട്ട് കടന്നു വന്നവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ കഠിനത അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അപ്രകാരം ചെയ്യുകയില്ലായിരുന്നു. അതുകൊണ്ട് ഈശോ പറയുന്നത് അവർ ചെയ്യുന്നത് എന്തേ എന്ന് അവരറിയുന്നില്ല എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരോടെങ്കിലും വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, അവർ ചെയ്യുന്നത് എന്തേ എന്ന് അവരറിയുന്നില്ല, അവരോട് പൊറുക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ, ദൈവികരായിട്ട് ജീവിതത്തിൽ മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് വേണ്ടുന്ന കൃപ ഈശോയോട് ചോദിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്നെല്ലാം അശുദ്ധിയും തിന്മയും വെറുപ്പ് വിദ്വേഷം പക വൈരാഗ്യം സ്നേഹിക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളും അങ്ങ് നിർവീര്യമാക്കി കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇന്നത്തെ പ്രവൃത്തികൾ ആശീർവദിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതം അങ്ങയുടെ അനുഗ്രഹത്താൽ നിറയട്ടെ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.